ശ്രീ വി ആർ അനൂപ്, വളരെ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലത്തിലാണ് നമ്മൾ കഴിയുന്നതെന്നറിയാം. ഇപ്പോൾ ഈ ലീഗിൻ്റെ കൊടി ഉയർത്താൻ പോലും ഭയക്കുന്ന ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചുമുണ്ടല്ലോ. അത് വടക്കേ ഇന്ത്യയിൽ ഏത് രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ തന്നെ. അപ്പോൾ ഇത്തവണ നിങ്ങൾ കൊടി പോലും ഉയർത്താൻ ഭയന്നുകൊണ്ട് 2 കൊടിയും വേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത്തരം സിനിമകൾ ഒന്നും രണ്ടുമല്ല, ഇപ്പോൾ നിരവധി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സവർക്കറെക്കുറിച്ചുള്ള ചിത്രം വന്നിരിക്കുന്നു, ജെ എൻ യു എന്നൊരു സിനിമ വരുന്നു. ഈ രൂപത്തിലിങ്ങനെ എല്ലാത്തരം ഇളവുകളും കൊടുത്തുകൊണ്ട് ഇത്തരം സിനിമകൾ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുകയും പ്രദർശനത്തിൽ വരികയൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാനിരിക്കുന്നത്? നിങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ഈ കൊടിയുടെ കാര്യത്തിൽ CPM പറയുന്ന നിങ്ങൾ ഭയന്ന് പിന്മാറുന്നു എന്ന ഈ വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു എന്നതിനപ്പുറം എന്ത് തരത്തിലുള്ള പ്രതിരോധം സാധ്യമാണ്? ഒരു ഒളിച്ചോട്ടവുമില്ല, വളരെ ആധികാരികമായി തന്നെ പറയാൻ കഴിയും. കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന് ആദ്യമായി കോടതിയെ സമീപിച്ചാലാണ് ഞാൻ. അതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രതിനിധികൾ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ആദ്യത്തെ വ്യവഹാരം ഫയൽ ചെയ്തൊരു വ്യക്തിയാണ് വ്യക്തിപരമായി ഞാൻ. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ വരെ അതിനെ ഫോളോ ചെയ്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RSS പ്രതിനിധി പറയുന്നത് 32,000 3 പേരിലേക്ക് ചുരുങ്ങിയെന്നാണ്. എങ്ങനെ ചുരുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ഈ സിനിമയുടെ നിർമ്മാതാവിന് ഒരു ഉറപ്പ് കൊടുക്കേണ്ടി വന്നു. അതായത് ഇത് 32,000 പേർ IS പോയി എന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയല്ല, മറിച്ച് 3 പേരുമായി ബന്ധപ്പെട്ടൊരു സാങ്കല്പിക കഥയാണ് എന്ന്, അതിനു മുൻപ് ഒരു ജീവചരിത്ര ചിത്രം എന്നുള്ള ക്ലെയിമിൽ നിന്ന് ഇതൊരു ഫിക്ഷൻ ആണ് എന്നുള്ള അംഗീകരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. പിന്നെ ഇവിടെ അൻവർ ഷാ പാലോട് അദ്ദേഹത്തിന് RSSനെതിരെ ആത്മാർത്ഥമായ നിലപാടുണ്ടായിരിക്കാം. പക്ഷേ കേരള സർക്കാർ ഇതിൽ എന്ത് നിലപാടാണ് എടുത്തത്? ഈ കേസുമായി സംബന്ധിച്ച് ഞാൻ അടക്കമുള്ള ആളുകൾ കോടതിയിൽ പോയപ്പോൾ വളരെ വൈകി മാത്രം നിലപാടെടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു കേരളത്തിലെ സർക്കാർ. മമതാ ബാനർജി ബംഗാളിൽ കേരള സ്റ്റോറി നിരോധിച്ചു. അപ്പോൾ മമതാ ബാനർജിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് ഈ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്, കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, കേരള സ്റ്റോറി കേരളത്തിൽ നിരോധിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ബംഗാളിൽ അത് നിരോധിക്കുന്നതെന്നാണ്. സത്യത്തിൽ ബംഗാൾ ഗവൺമെന്റ് നിരോധിച്ച നടപടിയെപ്പോലും കേരളത്തിലെ സർക്കാരിന്റെ അലംഭാവം പോലും ആ ബംഗാൾ സർക്കാരിന്റെ നിലപാട് പോലും ദുർബലമായി. കേരള സർക്കാർ ഒരു നിരോധനം ഇവിടെ നടത്തിയില്ല. കേരള സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്ന് പറഞ്ഞതിന് ശേഷം വളരെ വൈകി മാത്രം CPMന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കത്തയച്ചിട്ടുണ്ട്, ആ നോട്ടീസ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അദ്ദേഹം അയച്ച കത്ത്. CPMന്റെ അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ സാധ്യമായ ആദ്യത്തെ സന്ദർഭത്തിൽ എടുക്കേണ്ട നിലപാട് കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയും. പശ്ചിമബംഗാൾ ഗവൺമെന്റ് എടുത്ത നിലപാടുണ്ട്, തമിഴ്നാട്ടിലെടുത്ത് തമിഴ്നാട്ടിൽ സർക്കാർ എടുത്ത നിലപാടുണ്ട്. പക്ഷേ കേരളം വളരെ വൈകി മാത്രം ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ സംഘടനകൾ ഈ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതമായ അവസാന ഘട്ടത്തിൽ മാത്രമാണ് നിലപാടെടുത്തത്. അൻവർ ഷാ പാലോട് എന്ന വ്യക്തി അദ്ദേഹം ഉയർത്തുന്ന വാദമുഖങ്ങളെയൊന്നും പരിഹസിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ നിലപാടെടുക്കേണ്ട ആളുകൾ നിലപാട് ആത്മാർത്ഥമായി ആ നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ കൃത്യമാണ്. സംഘപരിവാറിനെതിരെ സംഘപരിവാർ വിരുദ്ധ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ബംഗാളിൽ മമതാ ബാനർജി ചെയ്തത് എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറയുന്ന ചോദ്യത്തിന് കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനം വരെ മറുപടി പറയേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.